यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्कजरजांस्यघनाशगानि धात्रीपुमर्त्तनिजयस्य च यत्कृपाश्रीनारायणं मुनिवरं तमहं नमामि। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ബ്രഹ്മവിദ്യ പഞ്ചകം നമ്മൾ ആദ്യത്തെ ശ്ലോകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. നിത്യാനിത്യവിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ് വിദ്വാനത്ര ശമാദിഷട്കലസിത സ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈഹി പ്രസന്നം ഗുരും പ്രച്ഛേത് കോഹമിദം കുതോ ജഗദിതി സ്വാമിൻ വദത്വം പ്രഭോ. ഇന്നലെ നമ്മൾ സാമാന്യമായിട്ട് നിത്യാനിത്യ വസ്തു വിവേകത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതുപോലെ ഗുരുവിൻ്റെ സവിധത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെങ്ങനെയാണ് ആ ഒരു യോഗ്യത ശിഷ്യൻ്റെ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു ശമാധി ഷഡ്ക സമ്പത്തി, അതുപോലെ നിത്യാനിത്യ വസ്തു വിവേകം, മുമുക്ഷുത്വം, അതുപോലെ തന്നെ വൈരാഗ്യം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ്. പക്ഷേ എന്നാലും ചിലർക്ക് ചില സംശയങ്ങൾ, അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കണമെന്നുള്ള ഒരു അഭിപ്രായം വന്നു. ഒരുപക്ഷേ പുതിയ ആളുകൾ ഉണ്ടായിരിക്കാം. എന്തായാലും ചെറുതായിട്ട് അതൊന്നും കൂടി സൂചിപ്പിക്കാവുന്നതാണ്. അപ്പം നിത്യം അനിത്യം, അതാണ് നിത്യാനിത്യ വസ്തു വിവേകം. അത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സാമാന്യമായിട്ട് നമ്മളെങ്ങനെയാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുക്കുക, അങ്ങനെ പൊരുളൊടുക്കുമ്പോഴാണ് ഈ അനിത്യമായിട്ടുള്ളതിൻ്റെ ആ ഒരു അവബോധം നമുക്കുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ നിത്യം, ഇതിനകത്ത് മാറാതെ നിൽക്കുന്നത് ഏത്, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അങ്ങനെ നിത്യവും അനിത്യവും ഏത് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഈ സത്യാന്വേഷണത്തിന്, ആത്മാന്വേഷണത്തിന്, ശരിക്കുള്ള ബ്രഹ്മവിദ്യ കരസ്ഥമാക്കുന്നതിന്, അതല്ലെങ്കിൽ അത് സ്വാംശീകരിക്കുന്നതിന് നമുക്ക് സാധിക്കും. ആ ഒരു നിത്യാനിത്യ വസ്തു വിവേകം നമ്മൾ നേടിയിട്ടില്ല എങ്കിൽ ഈ ആത്മവിദ്യ, ഈ ബ്രഹ്മവിദ്യ ശരിയായ രീതിയിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും ഇത് പഠിക്കുന്നവർ ഇപ്പം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അത് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ പ്രധാന വിഷയമെന്ന് പറയുന്നത്, എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ഞാൻ പറയുകയാണ്, ഈ ഒരു ഉറപ്പ്. ഇപ്പം കഴിഞ്ഞ ദിവസവും ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു, കാരണം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അത് വളരെ നല്ലൊരു ലക്ഷണമാണ്. അപ്പോൾ മനസ്സ് ദൃശ്യം തന്നെയാണോ അതോ ദൃക്കാണോ എന്നുള്ളൊരു ചോദ്യം. പക്ഷെ അത് എത്രയോ നാളുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും നമ്മൾ പഠിച്ചിട്ടും അതേസമയത്ത് നമ്മൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും
ആ ഒരു ഉറപ്പ് നമുക്ക് എന്തുകൊണ്ടാണ് വരാത്തത്? ഈ നിത്യാനിത്യ വസ്തു വിവേകത്തിൻ്റെ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മവിദ്യ നമ്മൾ പഠിക്കണമെങ്കിൽ, അത് കരസ്ഥമാക്കണമെങ്കിൽ, നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്ന ഇതാണ്. അത് ഉറച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മനസ്സ് ദൃശ്യമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇപ്പോഴും മനസ്സ് ദൃക്കായിട്ട് കാണുന്ന ആ ഒരു ഒരു ധാരണ എന്തുകൊണ്ടാണ് കിടക്കുന്നത്? ഈ ഒരു ശരിയായ രീതിയിൽ ഉള്ള വിശകലനം നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് എപ്പോഴും ദൃശ്യം തന്നെയാണ്. മനസ്സിലാണ് നമ്മുടെ കാഴ്ചകളൊക്കെ നടക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും ഒക്കെ ഈ മനസ്സിലൂടെയാണ്. ഇപ്പം നമ്മൾ ഈ വ്യവഹാരം, നമ്മൾ ഈ സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, അതുപോലെ എന്ത് സംഭവം നടക്കുന്നത്, അതിനെ നമ്മൾ ജാഗ്രത അവസ്ഥ എന്ന് കൂടി പറയും. ഈ മനസ്സുള്ള അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. അതേപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് സ്വപ്നം. ഇവിടെ രണ്ടിലും ദൃശ്യമുണ്ട്, മനസ്സുണ്ട്. അപ്പം മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൃശ്യമുള്ളൂ, മനസ്സില്ലേ ദൃശ്യമില്ല. അതുകൊണ്ട് ഏത് വലിയ ദർശനമായാലും, ഇപ്പോൾ ദേവതാ ദർശനം നമുക്ക് കിട്ടിയെന്നൊക്കെ പറയും, ദേവതയെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അത് നമ്മുടെ സാത്വികമായിട്ടുള്ള ഭാവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തലമാണ്. ഞാൻ അതുകൊണ്ട് ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു, രാമകൃഷ്ണ പരമഹംസർ കാളി ഉപാസകനായിരുന്നു, കാളി രൗദ്രഭാവമാണ്. പക്ഷെ അദ്ദേഹത്തിനത് എവിടെ അദ്ദേഹം സാത്വികമായിട്ടുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഈ കാളിയെ ഉപാസിച്ച് അദ്ദേഹം എവിടെ നോക്കുമ്പോഴും കാളിയെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ, കാളിയല്ലാതെ വേറെ ഒന്നുമില്ല. ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്ന ഒരു സമാധി, ആ ലെവലിൽ സവികല്പ സമാധി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനൊരു തലത്തിൽ വിരാജിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നിർവികല്പമായിട്ടുള്ള തൻ്റെ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്, അദൃശ്യമാണ്, മനസ്സാണ്, അപ്പം അദ്ദേഹം ഏറ്റവും ഒരു ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. അപ്പം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അദ്ദേഹം ഉപാസന നടത്തിയത്, സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് അവിടെ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്ത്? ഈ തോദാപുരി, തോദാപുരി എന്ന് പറയുന്ന ഒരു ജ്ഞാനി അവിടെ വരേണ്ടി വന്നു, ബ്രഹ്മവിദുത്തമനായിട്ടുള്ള അല്ലേ, അങ്ങനെ സാക്ഷാത്കരിച്ച ഒരാൾ വന്നാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിടുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരാൾക്ക് പോലും ഈ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ, നമ്മളെപ്പോലെ സാധാരണ ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ചെറിയൊരു ഉപാസന നടത്തി അവിടെ എന്തെങ്കിലും തുള്ളലും അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുകയും പറയുകയും അതിൻ്റെ ഭാവി പ്രവചിക്കുകയും എന്തെങ്കിലും സിദ്ധികളൊക്കെ കാട്ടുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവരതിൻ്റെ അപ്പുറത്തേക്ക് പോകാത്തത്? ഈ ഒരു വിഷയമുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ഗുരു ലാഭമുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഗുരുവിനെ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ ഉപാസന കൊണ്ട്, അവരുടെ നിരന്തരമായിട്ടുള്ള, ഒരുപക്ഷെ ഈ ജന്മത്തായിരിക്കണമെന്നില്ല, കഴിഞ്ഞ ജന്മത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, അതിൻ്റെ ബാക്കിയായിരിക്കാം ഇവിടെ വരുന്നത്. അങ്ങനെ അവരുടെ ഉപാസന കൊണ്ട്, ജപം കൊണ്ട്, ധ്യാനം കൊണ്ട് ഒക്കെ അവരുടെ ആ ദേവത അവർക്ക് പ്രത്യക്ഷമായിരിക്കാം. അതനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം, ഇല്ലെന്നല്ല. പക്ഷേ അതും ഈ ദൃശ്യത്തിലാണ്, ഈ മനസ്സിലാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകണമെങ്കിൽ അതുപോലെ ഒരു ഗുരുവിനെ അവർ കണ്ടെത്തണം. കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അവർ അങ്ങനെ ഒരു ആത്മസാക്ഷാത്കാരത്തിന്, അഥവാ അവനവനെ കുറിച്ചുള്ള സാക്ഷാത്കാരത്തിലൂടെ മാത്രമേ ആത്യന്തികമായിട്ടുള്ള സുഖം ലഭിക്കുകയുള്ളൂ എന്നുള്ള അറിവിൻ്റെ അഭാവം. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള ഗുരുവിനെ അന്വേഷിച്ച് പോകാത്തത്. ഇതിനകത്ത് അവർ തൃപ്തരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇപ്പോൾ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകം, ആത്മോപദേശ ശതകം, ദർശനമാലയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജന്മം കൃതകൃത്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതാണ് വ്യത്യാസം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യം, മുമുക്ഷുത്വം, നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുമുക്ഷുത്വം. അപ്പോൾ ആ സാക്ഷാത്കാരത്തിലേക്ക്,
നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത്, നമ്മളിതിനകത്തേക്ക് കാല് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ജന്മത്ത് നമുക്കത് സാധിച്ചില്ലെന്ന് വന്നിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ പരിശ്രമം നമുക്ക് എന്തു ചെയ്യാൻ പാടില്ല, നമ്മളൊരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല, അതിന് ഒരു ഭംഗവും ഉണ്ടാകാൻ പാടില്ല. നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതെ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, സ്വാംശീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മനസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ തുറന്നു വെക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ പല മുൻവിധികൾ കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, നമുക്കറിയില്ല. അപ്പോൾ പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഈ തെളിച്ചമുള്ള ഒരാളെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി അപകടത്തിൽപ്പെട്ട്, അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കരകയറാൻ പറ്റാത്ത രീതിയിൽ അഹങ്കാരികളായിട്ട് നമ്മൾ നശിച്ചു പോകും. അങ്ങനൊരു വിഷയമുണ്ട്. അതൊക്കെയാണ് ഈ ഈ യോഗ്യതകളായിട്ട് നമ്മൾ നേടേണ്ട സ്ഥലത്ത്. യോഗ്യതകൾ നേടണമെന്ന് പറയുമ്പോൾ ഈ തിരിച്ചറിവിലൂടെ നമ്മൾ ലളിത ഹൃദയന്മാരായിട്ട് അല്ലെങ്കിൽ അഹങ്കാര രഹിതന്മാരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ഈ വിദ്യ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് വിദ്യാ ദദാതി വിനയം, നമുക്ക് വിനയം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിയും. ഭൗതിക വിദ്യ മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള വിദ്യ പഠിക്കുമ്പോഴും നമ്മൾക്ക് നമ്മുടെ അഹങ്കാരം കൂടി വരണതല്ലാതെ നമുക്ക് വിനയമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല, അല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. അപ്പം നമ്മുടെ കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ നിത്യം അനിത്യം ഏത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, മനസ്സ് ദൃശ്യം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, പിന്നെ അടുത്ത പടികളൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആണ് അത് വീണ്ടും ഒന്നുകൂടി പറയേണ്ടി വരുന്നത്. അപ്പോൾ നിത്യാനിത്യ വസ്തു വിവേകം, അതുപോലെ വൈരാഗ്യം വിഗതരാഗമാണ്, അല്ലേ? നമ്മുടെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നമുക്ക് വിരക്തി ഉണ്ടാകണം. ബാഹ്യമായിട്ടുള്ള ഓരോരോ ഇതിനകത്ത് നമുക്ക് വിരക്തി ഉണ്ടാകണം. അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. സാധന ചതുഷ്ടയ സമ്പത്തി എന്നതിന് പറയുന്നത്. അപ്പം നിത്യാനിത്യ വസ്തു വിവേകത്തിലൂടെ ഗുരു ഈ വക കാര്യങ്ങളാണ് അതിനകത്ത് എടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയോടുള്ള വൈരാഗ്യമല്ല. ഇവിടെ സംസ്കൃതത്തിൽ വൈരാഗ്യമെന്ന് പറയുമ്പോൾ വിഗതരാഗമാണ്. ഈ നിസാരമായിട്ടുള്ള വസ്തുക്കളോട് നമ്മുടെ രാഗമില്ലായ്മ, ഇഷ്ടമില്ലായ്മ, അതിനെ അറിവ് ഉപയോഗിച്ചാണ് നമ്മളതിനെ മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് പായസം കുടിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവരോട് ഡോക്ടർ എന്താ പറയുന്നത്? കഴിക്കാൻ പാടില്ല, മധുരം കഴിക്കാൻ പാടില്ല, മധുരം കഴിക്കുമ്പോൾ ഡയബറ്റീസ് കൂടുമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആഗ്രഹം ശക്തമായിട്ട് ഈ അസുഖമുള്ളവർക്ക് ആഗ്രഹം കൂടും. അപ്പോൾ അവിടെ ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ് നമുക്കിത് കഴിക്കണം കഴിക്കണം എന്നുള്ള. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്, മറിച്ച് അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് വെളിയിൽ വരികയാണ്. അതാണ് നമ്മൾ വൈരാഗ്യം, ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ വിഷയങ്ങളിലും നമ്മുടെ ശരീരാഭിമാനമായാലും ശരി, അതുപോലെ ഭൗതികമായിട്ടുള്ള സ്വത്ത് സമ്പാദനമായാലും ശരി, എന്തായാലും ഈ നിസാരമായിട്ടുള്ള കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള സുഖം തരുന്ന വസ്തുക്കളിൽ നിന്നിട്ടുള്ള രാഗം ഇല്ലായ്മ, അതാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളിവിടെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുക, പൂർണ്ണമായിട്ട് നിഷേധിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ നമ്മൾക്ക് ഒരു ചില ആൾക്കാരുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള വിദ്വേഷം പോലെ, അങ്ങനെയല്ല. അത് അവിടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അറിവോടുകൂടി നമ്മൾ ഇത് ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുക, അങ്ങനെ വരുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനൊക്കെ എത്രയോ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ നമുക്ക് വേണ്ടി മാതൃകാപരമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തത്. ആ ഗുരുവാണ് ഇത് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ഒരാൾ മാത്രം അനുഭവിച്ചാൽ പോരാ, സാക്ഷാത്കരിച്ചാൽ പോരാ, മറ്റുള്ളവരും ഈ അറിവ് ഈ തലത്തിലേക്ക് വരാനായിട്ട് പ്രാപ്തരാണ്. അവരെയും നമുക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങളും അവിടെ എത്തിപ്പെടണം
എന്ന് ഗുരു ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ലളിതമായിട്ടൊക്കെ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ശമാധി ഷഡ്ക സമ്പത്തി, അത് നമ്മൾ സാമാന്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഒന്നുകൂടി അത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതൊന്ന് എടുത്ത് പറയുന്നത്. ശമം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ, വിഷയങ്ങളുടെ ദോഷവശങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ എപ്പോഴും വെളിയിലേക്കാണ് പോകുന്നത്, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഇതെല്ലാം. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ടെൻഡൻസി ഉണ്ടാക്കുന്ന ആ മനോഭാവം ഉണ്ടാക്കുന്ന മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക, അതാണ് ശമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദമവും അതുപോലെ തന്നെയാണ്, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തുക. ഇപ്പം കണ്ണ് ഒന്ന് കാണാൻ പോകുന്നു, ആ കണ്ണ് കാണുന്നത് കൊണ്ട് കണ്ണിനൊരു ദണ്ഡമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ കണ്ട എൻ പ്രാണൻ, ഗുരു അത് പറയുന്നുണ്ട്, കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല അല്ലേ, കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുകിൽ പിന്നെ എന്തിനെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണിന് ഇന്ദ്രിയങ്ങൾക്കല്ല പ്രശ്നം, മറിച്ച് അത് നമ്മുടെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ട് വരുന്നതിന് എന്ത് ചെയ്യണം, അതിൻ്റെ ദോഷവശങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതാത് സ്ഥാനത്ത് അതിനെ നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ദമം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉപരതി, ഉപരതി എന്ന് പറയുന്നതും മനസ്സിനെ ബാഹ്യമായിട്ടുള്ള വ്യവഹാരങ്ങളിലേക്ക് വ്യാപരിക്കാതെ നോക്കുക. വെളിയിലുള്ള രതി, അതിൻ്റെ ആ ഒരു ഓട്ടത്തെ, മനസ്സാണ് എല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത്. മനയോ മനുഷ്യാണോ കാരണം ബന്ധമോക്ഷയോഹോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഉപരതിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ആർട്ടിഫിഷ്യലായിട്ടല്ല, മറിച്ച് അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അതിന് നമുക്ക് വലിയ കടുംപിടുത്തം പിടിക്കാതെ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ കൈലാസ യാത്രയ്ക്ക് പോകുമ്പോൾ, ടിബറ്റിലാണ്, വളരെ ദുർഘടം പിടിച്ച സ്ഥലമാണ്, അത്രമാത്രം തണുപ്പും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ, എൻ്റെയൊക്കെ കയ്യിൽ ഞാൻ അത്രയും അതിന് ആ തണുപ്പിനെ അതിജീവിക്കുവാനുള്ള വസ്ത്രങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ഈ തിദീക്ഷ എന്നുള്ള ഒരു 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 ഗുണം നമ്മളിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയും തിദീക്ഷയോട് കൂടിയാണ് നമ്മളിതിനെയൊക്കെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചോദിക്കാം, ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആത്മസാക്ഷാത്കാരം നേടേണ്ടതെങ്കിൽ കൈലാസത്തിലല്ലോ ശിവനിരിക്കുന്നത്, അല്ലെങ്കിൽ തീർത്ഥസ്ഥലങ്ങളിലല്ലോ, ക്ഷേത്രങ്ങളിലല്ലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അത് ശരിയാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ യാത്രകളൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങൾ അല്ലെങ്കിൽ മഹാത്മാക്കൾ ഒക്കെ എന്തിനാ പോകുന്നത്? നമ്മുടെ ഒരു പരീക്ഷണം കൂടിയാണത്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ. ഇപ്പോൾ വേദാന്തം നമുക്ക് എ സി റൂമിലിരുന്നോ അല്ലെങ്കിൽ എല്ലാ സുഖസൗകര്യങ്ങളിലും, ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളിലിരുന്നോ നമുക്ക് പഠിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ പറയുന്നത് ഇങ്ങനൊരു പരിവ്രാജനം. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ നമുക്ക് ഒരുപാട് മഹാത്മാക്കളെ കാണാം, നല്ല ജ്ഞാനികളായിട്ടുള്ളവരുണ്ടാവാം, സിദ്ധന്മാരുണ്ടാവാം. അപ്പം നമുക്കത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. കൈലാസത്തിൽ ശിവൻ ഇരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, പക്ഷേ ആ കൈലാസത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെ ഒരു സിമ്പൽ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഈ പോകുന്ന വഴിയിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ സാക്ഷാത്കാരത്തിന്, ഇപ്പോൾ ശിവദർശനമെന്ന് പറഞ്ഞാലും നമുക്കതിന് ഇങ്ങനെ മനസ്സിലാക്കാം, സാക്ഷാത്കാരത്തിലേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഒരുപാടൊരുപാട് തടസ്സങ്ങളുണ്ടാകുന്നത്. ആ തടസ്സങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു, അവിടെ നമുക്ക് എത്രമാത്രം തിദീക്ഷയുണ്ട്, ഉപരതിയുണ്ട്, ശമമുണ്ട്, ദമമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റിയ സ്ഥലം, അല്ലെങ്കിൽ അതിനെ പാകപ്പെടുത്താൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീർത്ഥസ്ഥലങ്ങളിലേക്കൊക്കെ ഇത്രയും ത്യാഗം സഹിച്ചു പോകുന്നത്. അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും തന്നെ ചായ കുടിക്കും. എന്തിനാ? കാരണം തണുപ്പിൽ നിന്ന് നമുക്ക് അതിജീവിക്കാനായിട്ട് ചായ ഒരു നല്ല വസ്തുവാണെന്ന് നമ്മൾ പൊതുവെ ധരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ജീവിതത്തിലും ചായ കുടിക്കാറുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ അവർ ചായ അടിക്കടി കുടിക്കും. അപ്പോൾ അവരുടെ വിചാരം ഈ ചായ കുടിക്കുമ്പോൾ തണുപ്പ് കുറയുമെന്നാണ്.
പക്ഷേ ഞാൻ ചായ കുടിക്കാത്ത ഒരാളായതുകൊണ്ട് എത്രയോ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ചായ കുടിക്കാറുമില്ല. പക്ഷേ ഈ തണുപ്പ് സ്ഥലത്ത് ചെന്നപ്പോൾ ചൂടുവെള്ളമെങ്കിലും കുടിക്കണം. ഇപ്പോൾ അതിൻ്റെ കൂടെയുള്ള പലരും പറഞ്ഞു അത് ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമ്മൾ ഈ സാഹചര്യം അങ്ങനെയാണ്. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളെല്ലാം എന്നേക്കാളും കൂടുതൽ തണുപ്പ് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് തണുപ്പ് കുറയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പം നമ്മുടെ ഒരു മനസ്സിന് നമ്മളൊരു ഒരു വിചാരമുണ്ട് ചായ കുടിച്ചാൽ നമുക്ക് തണുപ്പ് കുറയുമെന്നുള്ളത്. അങ്ങനൊരു വിഷയം വരുന്നില്ല, മനസ്സ് എത്രമാത്രം നമ്മൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു അതിനാഗ്രഹം. അപ്പോൾ വെളിയിലേക്കുള്ള ഈ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ആ ഒരു കൺട്രോൾ, ആ തിരിച്ചറിവ് നമുക്ക് ആ സിറ്റുവേഷനിലും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിലോ അതൊരു വലിയൊരു സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ പാകപ്പെടുന്ന ആളുകളുണ്ട്, അത് അവരവരുടെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഇപ്പം അങ്ങോട്ട് പോകണമെന്നല്ല, ഇപ്പം നമ്മുടെ വീട്ടിൽ മിക്കവാറും നിങ്ങളെല്ലാവരും ഗൃഹസ്ഥാശ്രമികളായിട്ട് കഴിയുന്നവരാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ യോഗ്യത നേടാമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് അച്ഛൻ അമ്മ അവരുടെ റോളുകൾ, അതുപോലെ തന്നെ മക്കൾ അവരോടുള്ള പെരുമാറ്റം അല്ലേ? ഒരച്ഛൻ ഒരേ സമയത്ത് അച്ഛനാണ്, അതേസമയത്ത് മകനാണ്, അതേസമയത്ത് ഭർത്താവാണ്, അതേസമയത്ത് ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സുഹൃത്താണ്, ഏതെല്ലാം രീതിയിലാണ് ആ ഒരു വ്യക്തി അയാളുടെ റോള് അല്ലേ? അപ്പോൾ ഭാര്യയോട് ഭാര്യ എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്, അതുപോലെ മകനോട് മകളോട് അവ ആ ആള് ഓരോരുത്തരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെയൊക്കെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ആളുടെ പെരുമാറ്റം. അപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും അതുപോലെ മറ്റ് തിദിക്ഷയും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉത്തമനായിട്ടുള്ള ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് തന്നെ ഈ സാക്ഷാത്കാരം സംഭവിക്കും എന്ന് ഗുരു പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചതാണത്. അപ്പോൾ ഇവിടെയും പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്? ഓരോരുത്തരും സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രമാത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു തിരിച്ചറിവ്, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ മനസ്സെവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം, അത്ര ഗൗരവമായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ നമുക്ക് സാധിക്കണം. തിദിക്ഷയും അതുപോലെ തന്നെയാണ്, എല്ലാ ദുഃഖങ്ങളെയും സഹനം സർവ്വദുഃഖാനാം അപ്രതികാരപൂർവകം സാധ്യദീക്ഷ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് എന്തിനേയും പ്രതികാര ബുദ്ധിയോട് കൂടാതെ നമുക്ക് സഹിക്കുവാനുള്ള ക്ഷമ അല്ലേ നമുക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും കേട്ടാൽ ഉടനെ അതിനെ റിയാക്ട് ചെയ്യും, അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. അപ്പോൾ അത് ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല ഏത് വിഷയത്തിലും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട, പ്രത്യേകിച്ച് സാക്ഷാത്കാരത്തിലേക്ക് മുക്തികാമനായിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് തിദിക്ഷ. നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ പല അടവുകളും എടുക്കും, അതിനകത്തൊക്കെ നമുക്ക് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റണം. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ വികാര വിചാരങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് എൻ്റെ സ്വഭാവത്തെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് കൃതകൃത്യനായിട്ട് ഇവിടെ എനിക്ക് വസിക്കണം, അല്ലെങ്കിൽ ഞാൻ അതായിട്ടിരിക്കണം. അപ്പോൾ ഈ എൻ്റെ ദൃശ്യമായിട്ടുള്ള ഈ വക വികാര വിചാരങ്ങളെ അത് കേട്ടുകൊണ്ട് എന്തിനാണ് പ്രക്ഷുബ്ധമായ ഒരു മനസ്സും ബുദ്ധിയുമായിട്ടൊക്കെ ഞാൻ പോകുന്നത്? അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് തിദിക്ഷ ഒക്കെ നമുക്ക് ശീലിച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് അത് വളരെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. പിന്നെയോ, പിന്നെ സമാധാനം. അപ്പോൾ തിദിക്ഷയും ഉപരതിയും അതുപോലെ ശമം ദമം ലാസ്റ്റ് വരുന്ന സമാധാനം, ഈ ബുദ്ധിയെ കാര്യങ്ങൾ ഉറപ്പിക്കുന്ന ഒരു ചുമതല, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയെ ശരിക്കും നല്ല ഉറപ്പിച്ചു നിർത്തുക. എന്താണ് ഈ തൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപനുമാണ്
യഥാർത്ഥത്തിലുള്ള ആ എൻ്റെ ഭാവം, എൻ്റെ സ്വരൂപം എന്ന് ഉറപ്പിക്കുക, അത് ബുദ്ധിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സമ്യക്കായിട്ടുള്ള ആ ധ്യാനം എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായിട്ട് സമഗ്രമായിട്ട് ഇതാണ് എന്നുള്ള തലത്തിൽ ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഗുണമാണ്. അതാണ് ഇത്രയും ശമധമാദികളിലൂടെയും നിത്യാനിത്യ വസ്തു വിവേകത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മുമുക്ഷുത്വത്തിലൂടെയും ഗുരു നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ, മുമുക്ഷുത്വം നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, മോക്തും ഇച്ഛ മുമുക്ഷുത, ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ദുഃഖത്തിൽ നിന്ന് മോചിക്കുവാനുള്ള, അഹങ്കാരം മുതൽ ശരീരം വരെ അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മ തലങ്ങൾ എല്ലാം, സ്ഥൂലവും സൂക്ഷ്മവും ആയിട്ടുള്ള തലങ്ങളിൽ നിന്നിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള മുക്തി, അത് നമുക്ക് ഉണ്ടായി പറ്റൂ. അപ്പോൾ അങ്ങനെ ഇത്രയും യോഗ്യതകൾ നമ്മൾ നേടിയെടുക്കണമെന്നാണ്. അപ്പോൾ സാമാന്യമായിട്ട് അത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ ഈ എന്താണ് നമ്മുടെ സ്വർണപ്പണിക്കാരൻ സ്വർണം തീയിലിട്ട് ചുട്ടെടുക്കുന്ന പോലെ, അതിനകത്ത് അത് ചൂടാക്കുമ്പോഴാണ് അതിനകത്തുള്ള അഴുക്കുകൾ പുറത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ, നിരന്തരമായിട്ടുള്ള വിചാരത്തിലൂടെ ധ്യാനത്തിലൂടെ നമുക്ക് ഈ മനസ്സിനെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് തപസ്സെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു തീക്ഷ്ണമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു ഇച്ഛ നമ്മളിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഗുരുവിനെ നമുക്ക് കിട്ടുന്നത്, ഒരു ഗുരുവിനെ കിട്ടുന്നത്. ആ ഗുരുവിനെ കിട്ടിക്കഴിയുമ്പോൾ ആ ഗുരുവിന് ഈ രീതിയിലുള്ള പരബ്രഹ്മ സ്വരൂപനാണ്, സാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ് എന്ന് തിരിച്ചറിയണമെങ്കിലും നമുക്ക് ഈ യോഗ്യതകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വീണ്ടും പറ്റിക്കും. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പറ്റിക്കപ്പെട്ട് നമ്മുടെ എത്രയോ ജന്മങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ഗുരു അത് അങ്ങനെ ഒരു അപകടത്തിലേക്ക് ആരും പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ യോഗ്യതകൾ നേടിക്കഴിയുമ്പോൾ. അങ്ങനെ ബ്രഹ്മവിദുത്തമനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്തി സേവ ചെയ്ത് പ്രസന്നനാക്കിയിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഗുരുലാഭം എന്ന് നമുക്ക് അതിനെ നമുക്ക് അങ്ങനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വേറൊരാൾ പറഞ്ഞ് മാത്രമല്ല നമുക്ക് നമ്മുടെ ഗുരുവിനെ കണ്ടെത്താൻ പറ്റുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായിട്ട് നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരു നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമാകും. ഒരുപക്ഷെ നമ്മളെപ്പോഴും കാണുന്ന ആളായിരിക്കാം. ഇപ്പോൾ കൃഷ്ണൻ്റെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. അർജുനനും കൃഷ്ണനും അളിയനും അളിയനുമായിരുന്നു. പക്ഷേ കൃഷ്ണൻ മുക്തനും ജീവൻമുക്തനും അർജുനൻ ബദ്ധനുമായിരുന്നു. അപ്പോൾ അർജുനൻ മോശക്കാരനല്ല, പക്ഷേ ഈ ലൗകികമായിട്ടുള്ള, ഈ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണനും അർജുനനും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളായി എടുത്താലും നമ്മളത് മനസ്സിലാക്കേണ്ടത്, രണ്ടുപേരും കൂട്ടുകാരെ പോലെ നടക്കുമ്പോഴും ഒരാൾ ജ്ഞാനിയാണെങ്കിൽ മറ്റേ ആൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലെങ്കിലോ, അതൊരു തീരാനഷ്ടമാണ്. നമ്മുടെ കൂടെ ഇത്ര ഉത്തമനായിട്ടുള്ള ഒരാളുണ്ടായിട്ട് തിരിച്ചറിയാൻ പറ്റാം. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈഗോ നമുക്കത് അംഗീകരിച്ചു തരത്തില്ല, നമ്മളൊക്കെ വഴിതെറ്റിപ്പോകുന്ന അവിടെയാണ് നമ്മുടെ ഫാൾസ് ഈഗോ അല്ലേ, മിഥ്യാഭിമാനം. അത് എപ്പോഴും നമ്മളെ വേറെ എവിടെയോ കൊണ്ടുപോയി വഴിതെറ്റിച്ച് കൊണ്ടുവന്ന് അഗാധമായിട്ടുള്ള കുഴി കൊണ്ട് ചാടിച്ച് കളയും. നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ നമ്മളെപ്പോഴും വഴിതെറ്റിക്കുന്ന
വേറെ കുറേ ആളുകളുണ്ട് അല്ലേ, ഈ സ്തുതി പാടുന്നവരെന്ന് പറയും. സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുതിതരാകും അശേഷ ജനങ്ങളും എന്ന് ഗുരു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സ്തുതി പാടിക്കഴിഞ്ഞാൽ അതിനകത്ത് മയങ്ങാത്തവരാരുമില്ല. അപ്പോൾ ദേവതകൾ പോലും അങ്ങനെയാണ്, നമ്മൾ ദേവതകളെ ഉപാസിക്കുമ്പോൾ എത്രയോ സ്തുതികളാണ് പറയുന്നത്. നമ്മൾ സ്തോത്രകൃതികളൊക്കെ നോക്കി അതെല്ലാം ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ദേവതകൾ നമ്മളേക്കായി ഉയർന്ന തലത്തിൽ ആണ് ഇപ്പോൾ വിരാജിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദേവതകൾ ഉൾപ്പെടെ നമ്മൾ സ്തുതി പാടുമ്പോൾ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു തരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ ആളുകളുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ആ സ്തുതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൈക്കൂലികളും അതുപോലെ മറ്റുള്ള ഒരുപാട് സ്വാധീനങ്ങൾ അല്ലേ, നമ്മുടെ മനുഷ്യരുടെ ഇടയ്ക്ക് എന്തെല്ലാം സ്വാധീനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയാലും കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിലോ നമ്മൾ കൈമടക്ക് കൊടുക്കണം, അത് സ്തുതിയാണ് അല്ലേ. നമ്മൾ പൈസ കൊടുക്കുന്നു, അവനെ സുഖിപ്പിച്ച് സംസാരിക്കുന്നു, അവൻ സംതൃപ്തനാകുന്നു, നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുന്നു. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും പള്ളികളിൽ പോകുമ്പോഴും ഒക്കെ അങ്ങനെയാണ്, നമ്മൾ എന്തോ കൈമടക്ക് കൊടുത്തിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തു തരാം എന്നിട്ട് നമ്മുടെ കാര്യം സാധിക്കണം. ഇത് ഒക്കെ ഓരോ സ്തുതിയാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്തുതി പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്തുതി ഒരു കാര്യങ്ങൾ ഈ തെളിച്ചമില്ലാത്ത ഒരു ഗുരുവിൻ്റെ അടുത്താണ്, അതായത് ആത്മസാക്ഷാത്കാരം നേടാത്ത ഒരാൾ ഗുരുവാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മറ്റ് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പ്രഭാഷണങ്ങൾ കൊണ്ട് മറ്റുള്ളതിനെ കൊണ്ടൊക്കെ ആൾ മിടുക്കനായിരിക്കാം. അപ്പോൾ എന്ത് പറ്റുന്നു, ഈ കൂടെ വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാതെ വരുമ്പോൾ അവർ ഇദ്ദേഹത്തിൽ മയങ്ങിപ്പോവും, അല്ലെങ്കിൽ ഇദ്ദേഹം അവരെ മയക്കിയെടുക്കും. സംഭവിക്കുന്ന എന്താണ്, ഇവരുടെ നിരന്തരമായിട്ടുള്ള സ്തുതി കൊണ്ട് ഈ ആൾ എന്തോ ആണെന്നുള്ള ധാരണയിൽ പൊങ്ങിപ്പോവും, വേറൊരു തലത്തിലേക്ക് പോവും. അങ്ങനെ കൂടെയുള്ള എല്ലാ അനുയായികളും സ്തുതിച്ച് സ്തുതിച്ച് ഇയാളും വലിയ ആളാണെന്നുള്ള ധാരണയിൽ അവസാനം വലിയ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. നമ്മൾ ചുറ്റുപാട് നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് സാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ മറ്റുള്ളവരുടെ സ്തുതിയിൽ നമ്മൾ മയങ്ങരുത്. നമ്മൾക്ക് സത്യത്തോട് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ബാധ്യതയുള്ളൂ. മറ്റുള്ളവർ നമ്മളെ സ്തുതിച്ച് പറയുമ്പോഴും മറ്റുള്ളവർ നമ്മളെന്ത് തന്ന് നമ്മളെ മയക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് മയങ്ങേണ്ട ആവശ്യമില്ല. സ്വാമി വലിയ ആളാണെന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ ശ്രദ്ധിക്കില്ലായിരിക്കാം, പക്ഷെ നിരന്തരമായിട്ട് ഒരാൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നാലോ നമ്മളും അറിയാതെ വിചാരിച്ചു പോകും എന്തോ വലിയ ആളാണ്. സത്യത്തിൽ അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല, പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളീ മായയിൽപ്പെട്ട് നമ്മളത് മറന്നു പോവുകയാണ്. ഇനി വേറൊരാൾ പറയണം സ്വാമി മോശക്കാരനാണെന്ന് പറയുമ്പോഴോ അപ്പം നമ്മൾ ഡെസ്പാവാണ്, നമ്മൾ നിരാശനാവുകയാണ്. അവർക്ക് നമ്മളെ അറിയില്ല. അപ്പം രണ്ടും സ്തുതിയും നിന്ദയും ഒരു സാധകൻ ഒരു സത്യാന്വേഷി ഒരേപോലെ കാണണമെന്നാണ്. നിന്ദിക്കുന്നവൻ അവരെ നിന്ദിച്ചോട്ടെ, സ്തുതിക്കുന്നവൻ സ്തുതിച്ചോട്ടെ, ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് ഗുരു പറയുന്നത് ഇവിടെയും നമുക്ക് ആപ്ലിക്കബിളാണ്. നമുക്ക് അത് അവിടെയും അത് നമുക്ക് വിശകലനം ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഏറ്റവും അപകടം പിടിച്ച ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സത്യസാക്ഷാത്കാരമാണ് മുഖ്യമെങ്കിൽ നമ്മളെ സ്തുതിക്കുന്ന ആളുകളുടെ പുറകെ നമ്മൾ പോകാതിരിക്കുക. അവർ സ്തുതിച്ച് അവരെന്തെങ്കിലും കാര്യം കാണാനായിരിക്കും, നമ്മൾ നമ്മുടെ ഈ ജന്മം വേസ്റ്റായി പോകും. ഈ ജന്മം എന്നല്ല, ഒരുപക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജന്മങ്ങൾ വേസ്റ്റായി പോകും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂല. അതുകൊണ്ട് തന്നെയാണ് ഗുരു ആകാൻ എളുപ്പമാണ്, ശിഷ്യനാകാനാണ് ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ ആദ്യം നമ്മൾ ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യനായിട്ട് മാറുക, എന്നിട്ട് അപ്പം അങ്ങനൊരു ഉത്തമ ലക്ഷണത്തോടുകൂടിയ ഒരു ശിഷ്യനാകുമ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ള ഗുരു പ്രത്യക്ഷപ്പെടുമെന്നാണ്. അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം. അപ്പം അങ്ങനൊരു ഗുരുവിനെ കിട്ടിക്കഴിയുമ്പോഴോ ആ ഗുരുവിന് പിന്നെ നമ്മൾ പ്രണതി സേവാദ്യേഹി, നമ്മൾ ശരിയായ രീതിയിൽ
സേവകൾ ചെയ്യണം. ആ സേവ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തിദിക്ഷയൊക്കെ അവിടെ വളരെയധികം ആപ്ലിക്കബിൾ ആണ്. അതായത് ചിലപ്പോൾ ശിഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുരു കഠിനമായിട്ടുള്ള ജോലികൾ തരും. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാണ് ഗുരു എനിക്കിതൊക്കെ തരുന്നത്. അപ്പോൾ നമുക്കറിയില്ല അത് എന്തിനാണ് നമ്മളെ പാകപ്പെടുത്താൻ, നമ്മുടെ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക്, നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു പാകപ്പെടുത്തലിലേക്ക് ഗുരു കൊണ്ടുവരികയാണ്. അപ്പം നമുക്ക് മനസ്സിലാകാതെ നമ്മൾ ഗുരുവിനെ കുറ്റപ്പെടുത്തി നമ്മൾ എവിടെയും ഓടിപ്പോയാലോ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സേവകൾ ചെയ്ത് എന്തൊക്കെ സേവകളാണോ ചെയ്യേണ്ടത്, ഗുരുവിന് വസ്ത്രം കഴുകി കൊടുക്കുക, അതുപോലെ ഗുരുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഗുരുവിനെ പ്രീതിപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ പോലെ സ്തുതി പാടി അതല്ല, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ സേവകൾ ചെയ്ത് പ്രസന്നനാക്കണം. അങ്ങനെ പ്രസന്നനാകുമ്പോൾ, ഇപ്പോൾ ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്, ഗുരുവിൻ്റെ അടുത്ത് പോയി നമസ്കരിക്കുന്ന കാര്യം, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ കുറേ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. അപ്പം അങ്ങനെ ഗുരുവിൻ്റെ സവിധത്തിൽ നമുക്ക് നിന്ന് സേവ ചെയ്ത് പ്രസന്നനാക്കിയിട്ട് ചോദിക്കേണ്ട ചോദ്യം ആണ് എന്താണ്, പ്രച്ഛേദ് കോഹമിതം കുതോ ജഗതിദി സ്വാമിൻ വദത്വം പ്രഭു. അപ്പോഴാണ് പ്രച്ഛേദ് ചോദിക്കേണ്ടത്, കഹ അഹം, ഞാൻ ആരാണ്. കോഹം എന്ന് പറയുമ്പോൾ കഹ, ഞാൻ, അഹം ആര്, ഞാൻ ആരാണ്, കഹ ആരാണ്. അപ്പം ഇതുവരെ, അപ്പം നമ്മൾ കുറേ ശിഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ നേരത്തെ നിത്യാനിത്യ വസ്തു വിവേകവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. വിദ്വാനാണ്, ശമാധി ഷഡ്ക ലസികനാണ്, മുക്തികാമനാണ്, ഇങ്ങനെയൊക്കെ ആ യോഗ്യതകൾ നേടിയതിന് ശേഷമാണ് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, ഗുരുവിനെ സേവ ചെയ്ത് പ്രസന്നനാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അഹങ്കാരത്തോടു കൂടിയല്ല, ലാളിത്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ, അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ പഠിച്ച കാര്യമല്ലേ, പിന്നെന്താ ഇനി പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്. നമ്മുടെയൊക്കെ അങ്ങനെയാണ് നമ്മുടെ ചിന്താഗതികൾ അല്ലേ. നമ്മൾ കുറച്ച് ഗീത പഠിക്കും, അല്ലെങ്കിൽ ആത്മോപദേശകം പഠിക്കും, അല്ലെങ്കിൽ ദൈവദേശകം പഠിക്കും, അങ്ങനെ എത്രയോ കൃതികളൊക്കെ പഠിച്ചിട്ട് നമ്മളങ്ങ് നടക്കുക അല്ലേ, എല്ലാം പഠിച്ചെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ ചോദ്യം നമ്മളാരും ചോദിക്കാറില്ല. ആരെങ്കിലും ഇങ്ങനെ ഗൗരവമായിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചോദ്യം ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ട് ഞാൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ പഠിപ്പ് ഉള്ള ഒരാളാണെങ്കിലും, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രമണ മഹർഷിയുടെ കൂടെ ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള ഒരു ശാസ്ത്രി ഉണ്ടാകും, കാവ്യകണ്ഠ ഗണപതി ശാസ്ത്രികൾ എന്നാണ്, വലിയ പണ്ഡിതനായിരുന്നു. സംസ്കൃതത്തിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രത്തിലുമൊക്കെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇത്രയും പാണ്ഡിത്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രമണ മഹർഷി, അന്ന് പയ്യനാണ്, തിരുവണ്ണാമലയിൽ പയ്യനായിട്ട് അങ്ങനെ ഇരിക്കുക, തപസ്സാണ്. അദ്ദേഹം മഹർഷിയെ പോയി കണ്ടു. സാധാരണ പണ്ഡിതന്മാർക്ക് ഇല്ലാത്തൊരു ഗുണം അതാണ്, വിനയം. അപ്പോൾ ഈ കാവ്യകണ്ഠ ഗണപതി ശാസ്ത്രികൾക്ക് അറിയാം തൻ്റെ ഈ പഠിപ്പൊക്കെ ഈ ബുദ്ധി കസരത്താണ്, പക്ഷെ അത് സാക്ഷാത്കരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്തൊക്കെ പോയി ഇത് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ രമണ മഹർഷിയുടെ അടുത്ത്
ഇരുന്നാണ് അദ്ദേഹത്തിന് ആ തെളിച്ചമുണ്ടായത്. മഹർഷിക്ക് മാത്രമേ ആ തെളിച്ചമുണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ളൂ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഈ കാവ്യകണ്ഠ ഗണപതി ശാസ്ത്രികളാണ് രമണ മഹർഷിയെ മഹർഷി എന്ന് സംബോധന ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ഉയർന്ന തലത്തിലാണ് രമണ മഹർഷി വിരാജിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ്. അപ്പോൾ പാണ്ഡിത്യം, ബാഹ്യമായിട്ടുള്ള പാണ്ഡിത്യം കൊണ്ട് യാതൊരു അർത്ഥവുമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അന്വേഷണ, ഈ മുമുക്ഷുത്വം നമ്മളെപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ മറ്റതൊക്കെ പഠിക്കണം, ഇതെല്ലാം പഠിക്കണം, എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് പറ്റുന്ന പോലെ എല്ലാം പഠിക്കണം. പക്ഷേ അതോടൊപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ലാളിത്യമാണ്, എളിമ. ഈ സാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ ഈ അഹങ്കാരം ഒരിക്കലും തലപൊക്കാനായിട്ട് അനുവദിക്കരുത്. സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം അതോടെ തീർന്നു, കരിഞ്ഞങ്ങ് പോകും. പക്ഷെ നമ്മളെ പലപ്പോഴും മായ ഇങ്ങനെ ബാധിക്കാറുണ്ട്. ആ മായയുടെ ബാധിപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ട് തോന്നാത്തത്. കാരണം ഞാനെല്ലാം പഠിച്ച ആളല്ലേ, എനിക്കെല്ലാം അറിയാം. പിന്നെന്താ ചോദിക്കാനുള്ളത്? ഞാനും സ്വാമിമാരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. സ്വാമിമാർ കാവ്യ കൊടുത്തിരിക്കുന്നു, മുട്ടയടിച്ചിരിക്കുന്നു, ഞങ്ങൾ കാവ്യ അടിച്ച് കൊടുത്തിട്ടുമില്ല, മുട്ടയടിച്ചിട്ടുമില്ല, അത്ര വ്യത്യാസമുള്ളൂ എന്ന് അഭിമാനിക്കുന്ന അഹങ്കാരികളായിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗവും. അപ്പോൾ നമ്മൾ ജനുവിനാണെങ്കിൽ, നമ്മൾ സത്യസന്ധനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എത്രയോ ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്, എത്രയോ ആശ്രമങ്ങളാണുള്ളത്, എത്രയോ സ്വാമിമാരുണ്ട്. അപ്പോൾ അതിനകത്ത് അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് ഓരോ ആളുകളെ അവർക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന, നമ്മൾ ഈ വിശകലനം ചെയ്യുന്ന സത്യസാക്ഷാത്കാരം, അതാണ് നമുക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവർക്ക് വേറെ ജാടകളൊന്നും ഉണ്ടാവില്ല, അവർക്ക് മറ്റ് യാതൊരുവിധ കാട്ടിക്കൂട്ടലുകളും ഉണ്ടാവില്ല. അവർ വളരെ സിമ്പിളായിരിക്കും, നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരെ പോലെ ഇരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തെളിച്ചമുണ്ടാകും. ആ തെളിച്ചത്തെ തിരിച്ചറിയാനുള്ള വിനയവും അഹങ്കാരമില്ലായ്മയും ആണ് ഒരു സത്യാന്വേഷിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ കണ്ടെത്തി ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് ഈ ശിഷ്യൻ ചോദിക്കുന്നത്, ഭഗവാനെ, പ്രഭോ, ഞാൻ ആരാണ് എന്ന്. അങ്ങനെ ഈ ജഗത്ത് അല്ലേ, കുതോ ജഗതിദി, ഈ ജഗത്ത് എവിടെ നിന്നാണ് ഉണ്ടായത്? ത്വം വദ, ഭഗവാനെ അങ്ങ് പറഞ്ഞു തന്നാലും. ഇതി പ്രച്ഛേദ്, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഗുരുവിനെ കാണുമ്പോൾ അഹങ്കാരത്തോടുകൂടി, ഞാനാരാ, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായേ, എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ, ചോദിച്ചാൽ അത് ശരിയായ ചോദ്യം ചോദിക്കുന്ന രീതിയുമല്ല. അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ അറിയാനുള്ള ആഗ്രഹവും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈയൊരു തീക്ഷ്ണതയുടെ അഭാവം നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഈ മുമുക്ഷുത്വത്തിൻ്റെ, നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറണമെന്നുള്ള ആഗ്രഹം. ഒരുപക്ഷെ അപ്പം നമ്മൾ ചോദിക്കാം, മടിയന്മാരും അതുപോലെ തന്നെ കുരുട്ടുബുദ്ധികൾ ചുമ്മാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നടക്കുന്നവർ, ഞങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് കാട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ബുദ്ധിജീവികൾ അല്ലേ, ഇന്ന് സമൂഹത്തിലൊക്കെ ഒരുപാടുണ്ട്. അവരെന്നും ഉണ്ടാവാറുണ്ട്, ബുദ്ധിജീവികളെന്ന് അഭിമാനിക്കുന്നവർ. അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ വിചാരം അവർ വലിയ ബുദ്ധിജീവികളെന്നാണ്. പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, അവർക്കിത് മനസ്സിലാവാത്തതുകൊണ്ട് അവരും വിചാരിക്കും ഇവരെന്തോ വലിയ ബുദ്ധിജീവികളാണ്.
നിരീശ്വരവാദികൾ അതുപോലെയാണ്. അവർ പറയും, നിങ്ങളിതൊക്കെ പറയുന്നുണ്ടല്ലോ, ഈശ്വരനെ കാട്ടിത്തരാമോ? അവരുടെ വിചാരം എന്തോ ഒരു കടയിൽ പോയി വാങ്ങിക്കുന്ന ഒരു പൊരുളാണ് ഈശ്വരൻ എന്നാണ്. അവരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ, ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഈ നിരീശ്വരവാദികൾക്കും അറിയില്ല. നിരീശ്വരവാദികൾ എന്തോ പറയുന്നു, ഈശ്വരൻ ഇല്ല, അവർക്ക് തന്നെ ഉറപ്പ് ഇല്ല, അവരതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ ഉപനിഷത്തും അതുപോലെ തന്നെ ഗുരുവും, ഗുരുവിൻ്റെ കൃതികളിലൊന്നും ഒരു യഥാർത്ഥത്തിലുള്ള ദൈവത്തെ, പരമ്പൊരുളിനെ, ഈ പ്രപഞ്ചത്തിന് ആധാരമായി നിൽക്കുന്ന ചൈതന്യത്തെ വരച്ചു കാട്ടുന്നത് വേറൊരു രീതിയിലാണ്. പക്ഷെ സമൂഹത്തിൽ, ലോകത്തിൽ ദൈവമെന്നും അതുപോലെ ഓരോ അദൃശ്യമായിട്ടുള്ള ദേവതാ ലോകത്തെയും ഒക്കെ വേറൊരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വക ആളുകൾ, ഈ ബുദ്ധിശാലികളെന്ന് വിചാരിക്കുന്നവർ, നിരീശ്വരവാദികൾ, ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ കുട്ടി ദൈവങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ആളുകളെ കണ്ടെത്തി അവരുടെ ദൈവങ്ങളെ, അല്ലെങ്കിൽ ഓരോരോ ഇതിനകത്ത് മതത്തിലുള്ള ഓരോരോ എന്താ പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തിലുള്ള സംഭവമൊന്നുമല്ല, അത് ഓരോരുത്തരുടെ വിശ്വാസത്തിൽ അവർ ഡെവലപ്പ് ചെയ്ത ചില സംഭവങ്ങളുണ്ട്, അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട്. അതല്ല ശരിക്കുള്ള ദൈവം എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഗുരുദേവൻ ഏറ്റവും ലളിതമായിട്ട് എഴുതിയിട്ടുള്ള ദൈവദശകം പഠിച്ചാൽ മതി. പക്ഷേ ഈ യുക്തിവാദികളോ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്ന അവരൊക്കെ ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുവിൻ്റെ കൃതികളെ പഠിക്കുവാനായിട്ട് നൂതനമായിട്ടുള്ള ആശയങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്താണ്, ഈ ഞാൻ ആരാണ് എന്നുള്ള ശരിയായിട്ടുള്ള ചോദ്യം, വിനയത്തോടെയുള്ള ചോദ്യം, അങ്ങനൊരു ചോദ്യം കേൾക്കുമ്പോഴാണ് ഗുരു അതിന് കൃത്യമായിട്ട് ഉദാഹരണ സഹിതം അതിന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു പ്രക്രിയയാണ്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് മഹർഷിമാർ ഇതിനൊക്കെ ഉത്തരങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ മഹർഷി എന്ന് പറയുന്നതും ഋഷി എന്ന് പറയുന്നതും ഗുരു എന്ന് പറയുന്നതും ഒക്കെ വേറെ ഏതോ ഒരു രീതിയിലാണ് എന്ന് ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പാവങ്ങൾ, അവർക്കൊന്നും അറിയില്ല. അപ്പോൾ മഹർഷിമാർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അവരുടെ കണ്ടെത്തലുകൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ആ രീതിയിലുള്ള യഥാർത്ഥത്തിലുള്ള നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തി അവരിൽ നിന്ന് പരമ്പരയാ പകർന്നു കിട്ടേണ്ടതാണ്. അപ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ, അപ്പോൾ ഇങ്ങനെയുള്ള ഗുരുശിഷ്യ ബന്ധങ്ങളാണ് ഇന്ന് ഇവിടെ വിട്ടുപോയിരിക്കുന്നത്, സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അതിന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഗുരു ഇവിടെ അവതരിച്ചത്. അതുകൊണ്ട് നമ്മളുടെ ബ്രഹ്മവിദ്യ പഞ്ചകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും, അതിൻ്റെ തീക്ഷ്ണത, അതേപോലെ തന്നെ അതിനകത്ത് അന്തർഹിതമായിട്ടുള്ള നിഷ്കളങ്കത, അഹങ്കാരരാഹിത്യം, വിനയം, എത്രയോ ഗുണങ്ങളാണ്, സദ്ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ ഗുണത്തോടുകൂടി നമ്മൾ ഇവിടെ മഹാസമാധിയിൽ വരുമ്പോൾ, വൈദിക മഠത്തിൽ വരുമ്പോൾ, നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ബുദ്ധിയൊക്കെ എത്രയോ ഉയർന്ന തലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു സമീപനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൂടെയും അതുപോലെ തന്നെ ഗുരു വിഭാവനം ചെയ്യുന്ന ആ ഒരു ഏകലോക ദർശനത്തിലേക്കും ഒക്കെ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ സമീപിക്കാനെന്നാണ്. അപ്പോൾ അതുകൊണ്ട്
ആ ഒരു ശ്ലോകത്തിലൂടെ ഗുരു പറയാൻ ശ്രമിച്ചത് സത്യാന്വേഷിയായിട്ടുള്ള ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കേണ്ട ആ ഒരു രീതി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു മാനസികാവസ്ഥ നമ്മുടെ തയ്യാറെടുപ്പ് ഒക്കെ ചെറുതല്ല വളരെ വലുതാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു ശ്ലോകം ഒന്ന് വായിച്ചു നിർത്താം. രണ്ടാമത്തെ ശ്ലോകം കൂടി നമുക്കൊന്ന് വായിച്ച് നമുക്ക് നോക്കാം. ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോ ബുദ്ധിർന്ന ചിത്തം ബഭുഹു പ്രാണാഹങ്കൃതയോ അന്യതപ്യസത വിദ്യാകൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗദിദം ത്വത്തപരം നാന്യതോ ജാതം ന സ്വത ഏവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് ഗുരു അതിന് ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി, ഈ പ്രപഞ്ചവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, എൻ്റെ സ്വരൂപം യഥാർത്ഥത്തിലുള്ള സ്വരൂപം, അപ്പം ഞാൻ ഇതുവരെ ഞാനെന്ന് ഭാവിച്ചിരുന്നത് അല്ല എൻ്റെ സ്വരൂപമെന്നുള്ള ഒരു അവബോധം ശിഷ്യന് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അന്വേഷകന് വന്നതുകൊണ്ടാണല്ലോ അവൻ ഗുരുവിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചത്. അപ്പം നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് ഞാനെന്ന് പറയുന്ന എന്നെ തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ആ തെറ്റിദ്ധാരണയെ ഉടച്ചു വാർക്കേണ്ട, അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഗുരുവിലാണ്. അപ്പം നമ്മളുടെ തത്വമസി ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അത് വരും, അത് അടുത്തയിലേക്ക് വരും. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ആഴം നമുക്ക് ചിന്തയുടെ അല്ലെങ്കിൽ സൂക്ഷ്മതയുടെ ഒക്കെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഗുരു പറയുന്നു, അതുകൊണ്ട് ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറയുന്നു, ത്വം ഹി ബ്രഹ്മ, നീ എന്താണ്, ബ്രഹ്മം തന്നെയാണ് അല്ലേ. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്, ഉറപ്പിച്ച് പറയാണ് ബ്രഹ്മം തന്നെയാണ്. നജേന്ദ്രിയാണി, എന്തല്ല, ഇന്ദ്രിയങ്ങളല്ല. നമ്മൾ നേരത്തെ ശമാധി ഷഡ്ക സമ്പത്തി പഠിച്ചപ്പോഴും അതുപോലെ നിത്യാനിത്യ വസ്തു വിവേകം പഠിച്ചപ്പോഴും അങ്ങനെ ശമം ദമം ഉപരതി ശ്രദ്ധ തിദിക്ഷ ഇതൊക്കെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. പിന്നെ എന്തിനാ ഗുരു വീണ്ടും അതെടുത്ത് പറയുന്നത്? നമ്മൾ ആലോചിക്കാം, നമുക്കറിയാവുന്നതാണല്ലോ ഞാനിതൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പല ആളുകളും ഇതൊക്കെ അല്ല എന്ന് പറയുമ്പോഴും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരാകെ ടെൻഷനിലാണ്. ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല, മനസ്സല്ല എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ എത്രയോ ക്ലാസ്സുകൾ എടുത്തിരിക്കുക എനിക്കറിയാം. ആ ഇപ്പം നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ എത്രയോ പേര് ഇത് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്കതിനകത്ത് ക്രിട്ടിക്കലായിട്ട് ചില സന്ദർഭങ്ങളിൽ ജീവൻ മരണ പോരാട്ടം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞാൻ ശരീരമല്ല, നജേന്ദ്രിയാണ്, ഞാൻ ഇന്ദ്രിയങ്ങളല്ല എന്ന് എന്തുകൊണ്ട് നമുക്ക് ഓർമ്മ വരാത്തത്? അപ്പോൾ നമ്മളൊരാൾ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അതിനകത്ത് ഇത്ര ടെൻഷനായിട്ട് മറുപടി പറയുന്നത്? അപ്പോൾ ശരീരബോധം അല്ലേ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും പലതും പറയാം അല്ലേ. ഒരു പരിധിവരെ ചിലപ്പോൾ നമ്മളത് മിണ്ടാതിരിക്കേണ്ടി വരും. കൃഷ്ണൻ ജ്ഞാനിയാണ്, ക്ഷമ ഭയങ്കരമായിട്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ മഹാഭാരത യുദ്ധം നടന്നപ്പോൾ
യുദ്ധത്തിൻ്റെ മുൻപുള്ള സാഹചര്യം, അവർക്ക് പഞ്ചപാണ്ഡവന്മാർക്ക് വേണ്ടുന്ന മിനിമം ഒരു 5 വീടെങ്കിലും അവർ ചോദിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അത് രാജ്യതന്ത്രമാക്കിയാണ് എങ്കിൽ പോലും ഏറ്റവും മിനിമം ആയിട്ട് ചിലത് ചോദിച്ചപ്പോഴും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പിന്നെ യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതുവരെ സമാധാനത്തിൻ്റെ തലത്തിൽ നിന്ന് കൃഷ്ണൻ പിന്നെ അവിടെ ഇനി ഇത്രയും സമാധാനം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അർജുനന് ഭയങ്കര വിഷമം. കാരണം എന്താണ്, സ്വന്തക്കാരെ പിതാമഹന്മാരെ ഒക്കെയാണ് കൊല്ലേണ്ടി വരുന്നത്. എന്തിനു വേണ്ടി? രാജ്യത്തിന് വേണ്ടി. അതുകൊണ്ട് അർജുനൻ പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു രാജ്യം വേണ്ട എന്നൊരു സന്നിഗ്ധമായിട്ടുള്ള ഒരു 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 പ്രതിസന്ധി ഘട്ടത്തിൽ വന്നു. അപ്പോഴാണ് കൃഷ്ണൻ ചോദിക്കുന്നത്, നീ വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ടാണ് നിനക്ക് ഈ ക്ലീബത വന്നത്? ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ, അവിടെ നമുക്കവിടെ പതറേണ്ട ആവശ്യമില്ല. അവിടെ ഈ ലോകനീതി, അവിടെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ചില ഈ തലത്തിൽ ചില കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ബ്രഹ്മമാണെന്നും ഇത് നീ ആരെയും കൊല്ലുന്നില്ലെന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് അവിടെ. നീ ഇതൊരു നിമിത്തമായിട്ട് വരുന്നുള്ളൂവെന്ന്. അപ്പോൾ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്കും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതും പറയേണ്ടതായിട്ട് വരും. ഒരു ഒരു കഥയിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത്, ഒരു ഗ്രാമത്തിൽ ഒരു വലിയൊരു സർപ്പം ഉണ്ടായിരുന്നു. ആ സർപ്പം ആ നാട്ടിലെ ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി അതിലും വഴി വന്നു. അപ്പോൾ ആ ഗ്രാമക്കാർ പറഞ്ഞു, ഈ വഴിക്ക് പോകണ്ട, അവിടെ സർപ്പമുണ്ട്, അത് ഉപദ്രവിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഞങ്ങളാരും അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ സന്യാസി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ മരിച്ചു പോയാൽ ഇത്രയേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഈ കാര്യം അറിയാൻ വേണ്ടി അദ്ദേഹം അവിടെ ആ വഴിക്ക് പോയി. അപ്പോൾ ഈ സർപ്പം വലിയ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ്. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞു, നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹം കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തപ്പോൾ പാമ്പ് ഈ സർപ്പം അവിടെ പിന്നീടൊന്നും ആരെയും ഉപദ്രവിച്ചില്ല എന്നുള്ള. പക്ഷെ ഉപദ്രവിക്കാതെ വന്നപ്പോഴോ മറ്റ് കുട്ടികൾ, ഗ്രാമത്തിലുള്ള ആളുകളും കുട്ടികളൊക്കെ ഇതിനെ കല്ലെടുത്തെറിഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴും ഈ സന്യാസി പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഉപദ്രവിക്കാതിരുന്നു. പിന്നീടൊരിക്കൽ സന്യാസി വീണ്ടും അതിൽ വഴി വരുമ്പോഴാണ് അന്വേഷിച്ചു ആ പാമ്പ് അതിൻ്റെ സർപ്പത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പരിതാപകരമാണ് അവസ്ഥ. അങ്ങനെ വീണ്ടും ഈ സർപ്പത്തെ ഇദ്ദേഹം കാണുകയും ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അങ്ങ് എന്നോട് പറഞ്ഞത് ഉപദ്രവിക്കരുതെന്നാണ്, ഞാനതുകൊണ്ട് ആരെയും ഉപദ്രവിച്ചില്ല, പക്ഷെ അവരെന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി, അങ്ങനെ ഉപദ്രവിച്ചാണ് ഞാനിന്ന് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പോൾ സന്യാസി തിരിച്ചു ചോദിച്ചു, ഉപദ്രവിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, പക്ഷെ നീ ഒന്ന് പേടിപ്പിക്കാമായിരുന്നല്ലോ അവരെ. പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഒരാൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ ആ ആളെ ഉപദ്രവിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ തിരിച്ച് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴോ അപ്പോൾ പല ന്യായങ്ങളും സമൂഹം പറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇതായിരിക്കരുത്, ദേഷ്യവും മറ്റു കാര്യങ്ങളല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ നീ ബ്രഹ്മം തന്നെയാണ്, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, ശരീരമല്ല എന്നൊക്കെ ഗുരു ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു വരുമ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെയായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ആ വക കാര്യങ്ങൾ ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് സ്വയം ഒരു വിശകലനത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉയരങ്ങളിലേക്ക്
നമുക്ക് എത്താൻ പറ്റും. അതായത് ഈ ജന്മത്തിൽ തന്നെ ഈ സാക്ഷാത്കാരത്തോടു കൂടി നമുക്ക് കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാണ് നമ്മൾ ഓരോരുത്തരും. ഈ മായമായിട്ടുള്ള ഈ ലോകത്ത്, മിഥ്യയായിട്ടുള്ള ലോകത്ത് ജീവിക്കുമ്പോഴും ഇതെല്ലാം ആ ഒരു പരമ്പൊരുളിൻ്റെ ലീലാവിലാസങ്ങളാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു കാരുണ്യഭാവം മറ്റുള്ളവരിലേക്കും പകർന്നു ചെല്ലണം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.